ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഉസ്മാൻ കേസി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഷറഫിൽ നിന്ന് വരുന്നൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ഒരു ആദ്യമായിട്ട് ഒരു റോഡിന് വീഡിയോ ഷറഫിൽ പോയിട്ടുള്ള വീഡിയോ ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണി സബ്സ്ക്രൈബ് ചെയ്ത് കാണി, വീഡിയോ ലൈക്ക് ചെയ്യും കേട്ടോ. വീഡിയോ ലൈപ്പിനെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ മുത്തുമണിയുടെ നമ്മൾ ഷറഫിയേൻ്റെ ഖാലിദ് ബിൻ വലീദ് അവിടെ ആ ഭാഗത്താണ് വരുന്നത് നമ്മൾട്ട്. അപ്പോൾ നമ്മൾ കുബിരി ഷറഫിയേൻ്റെ മെയിൻ പാലത്തിൻ്റെ മുകളിലൂടെ നമ്മൾ പോകണത് കേട്ടോ. ഷറഫിയേൻ്റെ മെയിൻ ടൗണിൽ മുറിച്ചിട്ട് നമ്മൾ പോകണ മാതിരിയാണ്. അതായത് അതിൻ്റെ മുകളിലൂടെ നമ്മൾ പോകണം. അതാണ് മെയിൻ ഷറഫിയേൻ്റെ മെയിൻ ഭാഗങ്ങൾ. അതായത് നമ്മൾ മദീന ഭാഗത്തിൽ സിയാറത്ത് പോകണ ബസ് കാത്തിക്കണം അവിടെ. അതുപോലെ സ്നാക്ക് ഹോട്ടൽ, അതുപോലത്തെ ഹോസ്പിറ്റൽ കാര്യങ്ങൾ ഷറഫിയേൻ്റെ മെയിൻ ടൗണിൻ്റെ മുകളിലൂടെയുള്ള ഭാഗത്തൂടെ നമ്മൾ പോകണം കേട്ടോ. ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞ് കൂട്ടിയ ഭാഗമാണ് കേട്ടത്. ഷറഫിയേൻ്റെ മുകളിലുള്ള പാലത്ത് നമ്മൾ പോകുന്നത്. നേരെ നമ്മൾ മീനാക്കുപരിയിലേക്കാണ് മുട്ടണി റോഡ് കേട്ടോ. നമ്മൾ നേരെ പോകുന്നത് അലക്കുമ്പ്ര ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് ഭാഗ്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഷറഫി കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഭാഗ്യങ്ങൾ, ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ പൊളിഞ്ഞു പോയി ഒരേ ഭൂമിയായിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഒരുപാട് ആൾക്കാർ നാട്ടിൽ പോയിട്ടുണ്ട്. അവർക്ക് കാണുമ്പോൾ ആ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നതൊക്കെ തന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയണം. ഇത് ഷറഫിൻ്റെ പഴയ കാലഘട്ടത്തിലുള്ള ആളുകൾക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ചെറിയ ചെറിയ 10-25 കൊല്ലം 30 കൊല്ലം പഴക്കമുള്ള ആളുകളൊക്കെ ഈ വീഡിയോ ഇട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് കാണാൻ കഴിയും. ഒരുപാട് മാറ്റം കേട്ടോ, മാഷാല്ലാ. ഏകദേശം നമ്മൾ ബഗ്ദാദി എത്താനും ബഗ്ദാദിയല്ല മറ്റേ ഇവിടെ ഏതാണ് നമ്മുടെ പാത്തക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറെ സ്ഥലമുണ്ട്. അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഇപ്പോൾ കിട്ടണില്ല. ഇന്ദാവിയ എത്താനായി. അതിൻ്റെ ഇത് ഇന്ദാവിയൻ്റെ ഭാഗങ്ങളാണ് അതിൽ കാണിട്ടത്. ഇന്ദാവിയ പാത്രക്കടകളൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഇവിടെ മരുഭൂമി കണ്ടില്ല. ഞങ്ങൾ പടക്ക വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതിങ്ങനെ കറക്റ്റ് പറയാനുള്ളത് വലത് ഓഫീസാണ്. അതായത് പിന്നെ ഇന്ദാവിയൻ്റെ ഉള്ള വലത് ഓഫീസ് അപ്പുറത്ത് വലതിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ഭാഗങ്ങളായിട്ട് കാണുന്നത്. അപ്പം നമ്മൾ ഇന്ദാവി കഴിഞ്ഞ് മീനാക്കുപരിയിലേക്ക് കയറാനായിട്ടോ. എക്സ്പോർട്ടിങ്ങാണ് കാണുക. എക്സ്പോർട്ട് അതായത് വലിയ വലിയ രാജ്യങ്ങളിൽ നിങ്ങൾ എല്ലാ സാധനം കപ്പൽ പോയി വാനും സാധനം വന്നിറങ്ങണം. ഇവിടെ ഇട്ടോ മീനാ പോർട്ടിലാണ്, മീനാ പോർട്ടുകാർ. അതായത് ഇന്ത്യ പോലുള്ള വലിയ വലിയ രാജ്യങ്ങളിൽ നിന്ന് എല്ലാ സാധനവും എക്സ്പോർട്ട് കപ്പൽ പോയി സാധനം വരുന്നത് ഇവിടെ കേട്ടോ. അവിടെ തന്നെ വന്നിറങ്ങണം. അതാ കാണുന്നിടത്ത ആ ഭാഗങ്ങളിലാണ് കപ്പൽ വന്നിറങ്ങേണ്ടത്. ഇവിടെ നിന്നാണ് എല്ലാ ഭാഗത്തും പിന്നെ കയറ്റി പോലെട്ടോ. കപ്പൽ വന്നിറങ്ങിയതിന് ശേഷം നമ്മൾ മീനാ കുബിരിയിലേക്ക് കയറിട്ടോ. ടാക്സി കൊണ്ട് ഞങ്ങളുടെ സൈഡിൽ നമ്മൾ പോയിക്കൊണ്ട് നമ്മൾ അളക്കുമ്പ്ര ഭാഗത്തേക്ക് പോയിക്കൊണ്ട് നമ്മൾ ഏതായാലും നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചു വരികയാണ്. ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്തിങ്ങനെ വരികയാണ്. നമ്മളെ കൂടെ ഉള്ള ഒരു പാകിസ്ഥാനി ഡ്രൈവറാണ്. മൂപ്പരോട് 32 കൊല്ലമായി ഇവിടെ ഡ്രൈവറായിട്ട് ഓടുന്നത്. ഇവിടെ ഞാൻ ഷറഫിൽ നിന്ന് എനിക്ക് അയാളാണ് നേരിൽ കിട്ടിയത്. അയാളെ കൊണ്ട് നമ്മൾ അളക്കുമ്പ്രയിലേക്ക് തിരിച്ച് വരിക കേട്ടോ. ഏകദേശം അളക്കുമ്പ്ര ഭാഗത്തേക്കുള്ള മീനാക്കുപരി ഇറങ്ങി അളക്കുമ്പ്ര ഭാഗത്തേക്കുള്ള റോഡിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഞങ്ങളിങ്ങനെ നാട്ടിലെ വിശേഷങ്ങളും ഇന്ത്യയിലെ വിശേഷങ്ങളും അവരുടെ പാകിസ്ഥാനിലെ വിശേഷങ്ങളും ഇങ്ങനെ ദിവസങ്ങൾ അന്വേഷണം സംസാരിച്ച് ഇങ്ങനെ പോരാട്ടോ. ഒരുപാട് അന്വേഷിച്ച്, അതായത് മൂപ്പറയ്ക്ക് നമ്മുടെ ഇന്ത്യയിലെ കേരളക്കാർ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. അങ്ങനെ കേരളക്കാരൊക്കെ നല്ല ആളുകളാണെന്നൊക്കെയാണ് ഈ ചാച്ച പറയണത്. പാകിസ്ഥാനിൽ പാ 32 കൊല്ലമായിട്ടോ മൂപ്പറോട് ടാക്സി കൊടുക്കുന്നു ഇവിടെ. ഇത് മഹജറിൻ്റെ വേറൊരു ഭാഗം കുളുമ്പ്രേക്ക് പോകുന്ന വേറെ പുതിയൊരു സൂക്കാട്ടത്. അതായത് മഹജന് ഇപ്പം നിലവിലുള്ള മുസ്തകൾ പൊളിച്ചിട്ട് ഈ ഭാഗത്തേക്ക് ഇനി വരാനുള്ളത്. ഇത് പുതിയ ഒരു ഏരിയയാണ്. ഹോൾസെയിൽ മാർക്കറ്റാണ് ഇതിൻ്റെ. എല്ലാത്തരം ഹോൾസെയിൽ മാർക്കറ്റാണത്. നമ്മൾ എല്ലാത്തരം ഹോൾസെയിൽ മാർക്കറ്റാണത്. ഏറ്റവും സൈഡ് സാധനങ്ങൾ, അതായത് സ്റ്റേഷനറി സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ്, എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുമോ. ഹോൾസെയിൽ മാർക്കറ്റാണ് ഇത് കാണുന്നത്. ഒരുപാട് ഏരിയുണ്ട് കേട്ടോ. അതായത് ഇപ്പം നിലവിലുള്ള മാചാരമ്മിലുള്ള സ്ഥാപനങ്ങളൊക്കെ ഇങ്ങോട്ടാണെങ്കിൽ അവിടെ പൊളിച്ചുകഴിഞ്ഞ് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്കാണ് വരല് കേട്ടോ. ഒരുപാട് സ്ഥാപനമുണ്ട് ഇവിടെ. അപ്പോൾ ഏകദേശം നമ്മൾ അവിടുന്ന് ആ കഴിഞ്ഞു കുമ്പ്ര കഴിഞ്ഞു അതാണ്ടെങ്കിൽ സാധനം ഈ ഇടതുകളിൽ കണ്ടോ കണ്ടെയ്നർ വന്നിറങ്ങുന്ന സാധനങ്ങൾ. അതായത് പുറത്തുനിന്നുള്ള ദുബായ് അങ്ങനത്തെ അതുപോലെ സ്ഥലത്ത് നിന്നുള്ള സാധനമൊക്കെ വരുന്ന സാധനങ്ങൾ ഇവിടെ തന്നെ ഇവിടെ വന്ന് ഇറങ്ങൽ ഉണ്ടെങ്കിൽ ആ സൈഡിലുണ്ടെങ്കിൽ അങ്ങനെ ഏകദേശം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും സംസാരിച്ച് ഇങ്ങനെ പോന്നു കൊടുക്കുകയാണ്. നമ്മൾ നാട്ടിൽ വന്ന ആ ടെൻഷനും കാര്യങ്ങളും ഇവിടെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ച് ഇങ്ങനെ നമ്മുടെ തിരിച്ചിങ്ങനെ പോരുകയാണ്. വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ കഴിഞ്ഞ് പോകണം. പക്ഷേ അതെല്ലാവരും ദോഹ ചെയ്യുക പരസ്പരം. ഏകദേശം നമ്മുടെ ഭാഗങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഭാഗം നിലവിൽ സൗദി അറേബ്യയിലെ ഉൾഭാഗം മാതിരിയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ ലൈക്ക് ചെയ്ത് കാണുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വീഡിയോ വൈൻ്റെ പോയി കേട്ടോ.
വീഡിയോ ആദ്യമായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന വീഡിയോ ലൈക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഷറഫിൽ നിന്ന് വരുന്നൊരു വീഡിയോ ആയിട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ ചാച്ചാൻ്റെ കൂടെ വന്നത് പാകിസ്ഥാനി ചാച്ച നമ്മുടെ കൂടെ. അപ്പോൾ ഇൻഷാ അല്ലാ വീഡിയോ ആദ്യമായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ അയപ്പനെ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അതോ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.